മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാല്, നമ്മള് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ അമ്മമാര് എത്ര അറിയാവുന്നവരാണെങ്കിലും നമുക്ക് ഫുള്ള് കൺഫ്യൂഷൻസ് ആയിരിക്കും, ഓരോ കാര്യത്തില് ഡൗട്ട്സും ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നര മാസം ആകുമ്പോൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴേക്കും കുറേ പരാതികൾ ഉണ്ടാവും പറയാനായിട്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇഷ്യൂസ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനം ഫീഡിങ് പ്രോബ്ലംസ് ആയിരിക്കും. ഒന്ന്, നമുക്ക് പാലുണ്ടാവില്ല, അല്ലെങ്കിൽ പാലുണ്ട് പക്ഷെ കുഞ്ഞു കുടിക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന്റെ നെറുകയിൽ കയറുന്നു ഓരോ പ്രാവശ്യം കുടിക്കുമ്പോഴും, അല്ലെങ്കിൽ കവട്ടി പോകുന്നു, ഇങ്ങനെ ഓരോ കംപ്ലൈൻസ് ഉണ്ടാവും. പിന്നെ നല്ലപോലെ മോശം പോകുന്നില്ല, അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് പോയില്ല, ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കോമൺ കംപ്ലൈൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ, അതിനുള്ള മറുപടി എന്തൊക്കെയാണ്, ഇതിന്റെ കാരണങ്ങൾ, അത് നമുക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഷെയർ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട്. അപ്പോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാല്, തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു മാസത്തിൽ മെയിൻ ആയിട്ട് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫീഡിങ്, പിന്നെ കുഞ്ഞിന്റെ മൂത്രം പോകുന്നത്, അതുപോലെ തന്നെ അപ്പി പോകുന്നത്, ഇതായിരിക്കും മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കരച്ചിലും. അപ്പൊ നമ്മുടെ ഫീഡിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങും, കാരണം അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോ നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല്, അമ്മമാര് പാലുണ്ട് പക്ഷെ കുഞ്ഞു കുടിക്കുന്നില്ല. അപ്പൊ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞ് കൃത്യമായിട്ട് ലാച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് അവർക്ക് കറക്റ്റായിട്ട് വായിൽ ആ നിപ്പിളിന്റെ ഭാഗം നല്ലപോലെ കയറി കിട്ടിയാൽ, ആ ബ്ലാക്ക് കളറിൽ ഫുള്ളുള്ള ഏരിയോള അതും കൂടി കയറി കിട്ടിയാലാണ് അവർക്ക് സക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ മാസങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ പാല് നല്ലപോലെ നിറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ബ്രസ്റ്റ് ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വായിൽ കിട്ടൂല, അത് വായിൽ നിന്ന് ചാടിപ്പോവും. അപ്പൊ അവർക്ക് സക്ക് ചെയ്യാൻ പറ്റില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ നിങ്ങൾ പാലുണ്ട് പക്ഷെ കുഞ്ഞു കുടിക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞു കരയുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ റീസൺ അതാണ്, അവർക്ക് ഇത് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഒരു കൈ വെച്ചിട്ട് കുഞ്ഞിന് പിടിച്ചു കൊടുക്കുക, വായിൽ പിടിച്ചു തന്നെ വെച്ചു കൊടുക്കുക, അപ്പൊ അവർക്ക് കിട്ടും, സക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാകുമ്പോ കുറച്ച് വയറ്റിലേക്ക് ചെല്ലും പാല്. പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, എപ്പൊ കുഞ്ഞു പാല് കുടിച്ചാലും നെറുകയിൽ കയറുന്നു, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞു പാല് കുടിച്ചു കഴിയുമ്പോൾ നെറുകയിൽ കയറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാല്, പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് പാല് കൂടുതലുണ്ടാവും. അപ്പോ കുഞ്ഞ് വാ നിറയെ പാലിന് ചെന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് ബ്രത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അവര് ശ്വാസം എടുക്കുന്ന സമയത്ത് ആ പാല് വിക്കി കയറിപ്പോവും, വാ നിറയെ പാലിരിക്കുമ്പോ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഒരുപാട് പാല് ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും, കാരണം കുഞ്ഞ് കുടിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് നല്ല ഫോഴ്സിൽ പാല് ചൊരുത്തി വരും. അപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, കൈ വെച്ചിട്ട് രണ്ട് വിരൽ വെച്ചിട്ട് നിപ്പിളിന്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് പാലിന്റെ ആ ഫ്ലോ കുറച്ച് കുറയും, അന്നേരം കുഞ്ഞിന് ബ്രത്ത് എടുക്കാനുള്ള ഒരു സാവകാശം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒന്ന് വിടിയിക്കുക, പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കാരണം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കുഞ്ഞുങ്ങൾ ഒരിക്കലും നിപ്പിളിൽ നിന്ന് വിടില്ല. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കാതെ, ശ്രമിച്ചു നോക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി നിപ്പിളിന്റെ അവിടെ. അപ്പം കുറച്ച് ഫ്ലോ കുറയും നമുക്ക്. അന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കുടിപ്പിച്ചിട്ട് അവരൊന്ന് ശ്വാസമൊക്കെ എടുത്തിട്ട് വീണ്ടും നമുക്ക് കൈ വിടാം. അങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നെറുകെ കയറുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അല്ലെങ്കിൽ കുഞ്ഞിന് പ്രോപ്പറായിട്ട് വായിലേക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് പാലറ്റിന് അല്ലെങ്കിൽ നാവിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ റയറായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞിങ്ങനെ പറ്റുന്നുണ്ട്, നിറയെ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് എത്ര മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം, അതൊക്കെ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയാം. 3 മണിക്കൂർ 3 തൊട്ട് 4 മണിക്കൂർ വരെ ഇടവിട്ട് നമ്മൾ ഒരു മാസമായി കഴിയുമ്പോഴേക്കെങ്കിലും കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കണം. അപ്പോ കുഞ്ഞുങ്ങള് ഉറങ്ങിപ്പോയി എന്നിരിക്കട്ടെ, മിക്ക കുഞ്ഞുങ്ങളും ഉറങ്ങിപ്പോകും, നമ്മള് ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് അവർ ഉറങ്ങിപ്പോയി കഴിഞ്ഞാല് അപ്പൊ നമ്മള് പിന്നെ ഫീഡ് ചെയ്യിപ്പിക്കേണ്ട, ഉണർത്തി ഫീഡ് ചെയ്യിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് വിശന്നു കഴിയുമ്പോൾ അവർ തന്നെ എണീക്കും. അപ്പൊ നമ്മള് ഫീഡ് ചെയ്യുക, അല്ല ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അടുത്തതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂത്രം, അല്ലെങ്കിൽ അപ്പി പോകുന്നു. മൂത്രം അത്ര പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോ യൂറിന് ഒരു 5 പ്രാവശ്യമെങ്കിലും പകൽ സമയത്ത്, ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ ഈ പറഞ്ഞ 5 പ്രാവശ്യമെങ്കിലും പോകും, രാത്രി അതുപോലെ തന്നെ ഇടവിട്ടിട്ട്.
കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നതിനനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം. പിന്നെ മോശം പോകുന്ന കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടത്. ഇത് കുറെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പാല് കുടിച്ചാൽ അപ്പം തന്നെ മോശം പോയി എന്നിരിക്കും. ഓരോ പ്രാവശ്യം ഫീഡ് പാല് കുടിച്ചു കഴിയുമ്പോഴും അവർക്ക് മോശം പോകും, പക്ഷെ അത് നോർമലാണ്. ചില കുഞ്ഞുങ്ങൾക്ക് എന്നാലും 4-5 ദിവസമായാലും മോശം പോകുന്നുണ്ടാവുന്നില്ല, അതും നോർമലാണ്. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കുടിച്ചു, പാല് കുടിക്കുന്ന ഉടനെ തന്നെ ഛർദി ഉള്ളവരാണ്, അതായത് കുടിച്ച വഴി അത് പോരുന്ന കുഞ്ഞുങ്ങളുണ്ട് തിരിച്ച് അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മോഷണം ഉണ്ടാവില്ല, ഈ കുടിക്കുന്ന പോലെ തന്നെ അത് പോരും. അപ്പൊ അതുകൊണ്ട് മോഷനൊരു 5 ദിവസം വരെ പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ് ആയിട്ട് നോർമലാണ്. പിന്നെ അതല്ല, കുഞ്ഞിന് വയറിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അസ്വസ്ഥതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒരു 4.5 മാസമൊക്കെ ആയപ്പം എന്റെ മോന് പോവുകയില്ലായിരുന്നു മോഷൻ, കാരണം അവനൊരു 9 മാസം വരെ പാല് കുടിച്ചാൽ അപ്പ തന്നെ വൊമിറ്റ് ചെയ്ത് പോവായിരുന്നു. അതുകൊണ്ട് തന്നെ മോഷൻ ഉണ്ടായിരുന്നില്ല അവന്. 6 മാസമായപ്പിന്നെയാണ് അവന് കറക്റ്റ് ആയിട്ട്, അതായത് ഞാൻ സോളിഡ് ഫുഡ്സ് കൊടുത്തു തുടങ്ങിയ പിന്നെയാണ് അവന് നോർമലായിട്ട് മോഷൻ പോയി തുടങ്ങിയത്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നുണ്ട്, സോപ്പ് വയ്ക്കുക അല്ലെങ്കിൽ മഞ്ഞൾ വയ്ക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ട്, പക്ഷെ അത് എത്രത്തോളം നിങ്ങൾ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ കുഞ്ഞിന്റെ എനസിന്റെ ആ ഭാഗം എന്നൊക്കെ പറയാൻ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നാണ്, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കുക, സപ്പോസിറ്ററി ആണ് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്ക്. അതാണ് മോഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളുടെ വിഷൻ, അതായത് അവരുടെ കാഴ്ച. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ ഒരു വ്യൂവർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തത്. എന്താന്ന് വെച്ചാല് കുഞ്ഞ് ഇങ്ങനെ ബാക്കിലോട്ടാണ് നോക്കുന്നത്, ദൃഷ്ടി ഉറച്ചിട്ടില്ല, അപ്പൊ എന്തുകൊണ്ടാ ഉറക്കാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ 1 മാസമൊക്കെ ആകുമ്പോഴേക്കും മിക്ക കുഞ്ഞുങ്ങളുടെയും തന്നെ ഐസൈറ്റ് ഫിക്സ് ആവും, അപ്പോ വിഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കൊക്കെ നോക്കും, നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പിന്നെ നമ്മളെ ചിരിച്ചു കാണിക്കുക, അങ്ങനെ ചിരിക്കലല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ട് തുടങ്ങും കുഞ്ഞുങ്ങള്. അപ്പൊ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അമ്മേനെ, ഫെയിലിയർ ആയിരിക്കും. പക്ഷെ എന്താന്ന് വെച്ചാല് ചില കുഞ്ഞുങ്ങൾക്ക് ആ സമയത്തേക്ക് വിഷൻ അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഫിക്സ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് നമ്മുടെ ഒരു ഫേസ് എന്ന് പറയുന്നത് ബാക്കിലെ ഈ ഫിത്തിയുടെ കോൺട്രാസ്റ്റിലായിരിക്കും ചിലപ്പോൾ കാണാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് അവര് പുറകോട്ടാ നോക്കുന്നതിന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മളെ നോക്കുന്നില്ല, അവര് വേറെ എങ്ങോട്ടോ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നു, കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഇല്ല, 2 മാസമായി 3 മാസമായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദൃഷ്ടി അങ്ങനെ തന്നെയാണ്, എവിടെയൊക്കെയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഒന്ന് ഡോക്ടറെ കാണിക്കാം. അപ്പൊ ചെക്കപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും. മിക്കവർക്കും ഉണ്ടാവാറില്ല, അത് താനേ തന്നെ ഗ്രാജുവലി അവർക്കത് ക്ലിയർ ആയിട്ട് വരും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, നന്ദി.